നീങ്ക പോലീസ് തന്നെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോലീസ് തന്നെ ഇന്ന് എറണാകുളം ട്രാഫിക് നോർത്ത് പോലീസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഐ ഡി കാർഡ് കാട്ടുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ ഡി കാർഡ് കൊണ്ടുനടക്കാൻ പറ്റൂ, എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും, എനിക്കും ഉണ്ട് ചേട്ടൻ. പീഡനം എന്ന് പറയുന്നത് പണ്ടുള്ള കാലങ്ങളിൽ ഞാൻ പീഡനം എന്ന് കേട്ടിട്ടുണ്ട്. ഒരു പെണ്ണിനെ വലിച്ചഴച്ച് കൊണ്ടുപോയി ഒരു ബലാത്സംഗം ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവും. ഈ ഒഫീഷ്യൽ ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ട് വലുതായ ഒരുപാട് വ്യക്തികളോ അല്ലെങ്കിൽ ഒരാളുകളോ ഇല്ല. സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പുറത്ത് പോയിട്ട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ വരുമാനമാണത്. അപ്പം എന്നെ വിറ്റ് കാശുണ്ടാക്കാമെന്ന് ഞാൻ പറയും. വിനീത് ഉപയോഗിക്കുന്ന ഫിൽറ്റർ ഏതാണെന്ന് ഇറക്കി കിടക്കുകയാണ് എല്ലാവരും. ഫിൽട്ടർ ഞാനിപ്പോൾ ഒരു ആൻസറായിട്ട് പറയേണ്ട കാര്യമില്ല. നോർമലി ഒരു ഇൻസ്റ്റാഗ്രാമറിനായി സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടും, ഒരു ഫിൽട്ടർ കിട്ടും. കാര്യം ഒരുപാട് പേര് ഇപ്പോൾ വിനീത് ഒഫീഷ്യലോ അല്ലെങ്കിൽ വിനീത് വിജയനോ അല്ല ഒരുപാട് ഫിൽട്ടർ ഉപയോഗിക്കുന്നത്. ഒരുപാട് ഫിൽട്ടർ ഉപയോഗിച്ച് വലുതായി നടക്കുന്ന ഒരുപാട് എന്താ പറയുക ഗേൾസോ അല്ലെങ്കിൽ ബോയ്സോ തന്നെ ഉണ്ട്. നേരിട്ട് കണ്ടു ചോദിക്കും ഇത് അവനാണോ, അങ്ങനെ സംശയിക്കാത്ത രീതിയിൽ ഇതൊരു ആപ്ലിക്കേഷനിൽ അവർ നമ്മളുടെ ഒരു ടൈമിന് വേണ്ടി, നമ്മളെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് തരുന്ന ഒരു എഫക്റ്റാണ്. അത് ഞാൻ എഫക്റ്റിന് പുറമേ ഫുൾ സൈസ് വീഡിയോ, അതായത് ഈ കോലം ഞാനത് എങ്ങനെയാണോ അത് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം മീശയില്ലെന്നുള്ളേ ഉള്ളൂ. ഈ ഒരു ശരീരം, ഈ ഒരു വെണ്ണം, ഈ ഒരു ഹൈറ്റും കാര്യങ്ങളും ഞാൻ അതിൽ ഫിൽട്ടർ ഇടാതെ തന്നെ ഇട്ടിട്ടുണ്ട്. അതൊന്നും ആരും എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. ഫിൽട്ടറിൻ്റെ പേര് പറയാനാണെന്നുണ്ടെങ്കിൽ ഗ്ലിച്ച് എന്ന്, അതായത് GILTH, അങ്ങനെ അടിച്ച് നോക്കുമ്പോഴും ഗ്ലിച്ച് എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ഉണ്ട്. മൂഡി ബ്ലാക്ക് ഉണ്ട്. അതൊന്നും ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ഫിൽട്ടറാണ്. ഇൻസ്റ്റാഗ്രാമിൽ അലോഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിൽ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഫിൽട്ടറാണ്. ഒരുപാട് ഫിൽട്ടറുകൾ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അത് സൂം ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളല്ലാതാവുന്ന ഒരു രീതിയാണ്. അത് പലരും ആ ഒരു എഫക്റ്റ് ഇട്ടിട്ട് വീഡിയോസ് ചെയ്യും. ഞാനും അതേപോലെ ചെയ്തു. അത് വെച്ചിട്ട് ഞാൻ ആരെയും മച്ചത്താക്കി എന്ന് പറയരുത്. നേരിട്ട് കണ്ടതിന് ശേഷവും ഇപ്പം ഞാൻ ഈ പറയുന്ന കേസിൽ എത്രത്തോളം എന്താ പറയുക തെറ്റുകാരനാണ് എന്ന് അടിച്ചമർത്തുന്നതിൻ്റെ കൂടെ ഇതേപോലെ ഫിൽട്ടർ ഇട്ട് വലയത്തിലാക്കി എന്നാണ് പറയുന്നത്. റീൽസ് കണ്ടിട്ട് വിനീതേട്ടാ അല്ലെങ്കിൽ വിനീത അല്ലെങ്കിൽ വിനീത് ഏടാ വിനു അങ്ങനെ വിളിച്ചിട്ട് റീൽസ് നന്നായിട്ടുണ്ടെന്നല്ലേ പറയണത്. വിനു അത് നല്ല രസമുണ്ട് കാണാൻ, അത് ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. അല്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് കാര്യം, നീ എന്താ ഇത്രയും കിടന്ന് കരയുന്നത്, അല്ലെങ്കിൽ അത് ഒറിജിനാലിറ്റിക്ക് നീ ആ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ കരഞ്ഞ് വീഡിയോ ചെയ്യണം, എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് ചോദിക്കും. അത് അവിടെ തന്നെ ക്ലോസ് ചെയ്യും. കാര്യം അല്ലാതെ അത് പിടിച്ച് എല്ലാവരും പറയുന്ന പോലെ അതിൽ പിടിച്ച് കയറി ഫിനാൻഷ്യലി എനിക്കിത്തി പൈസ അയച്ചു തരുമോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ടെൻഷനിലാണ് എന്നൊന്നും പറയേണ്ട കാര്യമേയില്ല. കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമറാണ്, ഒരു യൂട്യൂബറാണ്. ഇതിൽ കേരളത്തിലോ ഇല്ലെങ്കിൽ ഇന്ത്യക്കകത്തോ ഇതിനകത്ത് ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പുറത്ത് പോയിട്ട് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. ഇതിൽ നിന്ന് തന്നെ വരുമാനമാണത്. അപ്പം എന്നെ വിറ്റ് കാശുണ്ടാക്കാമെന്ന് ഞാൻ പറയും. അത് എന്നെ ട്രോള് ചെയ്യുന്ന ഓരോ വ്യക്തികൾ, അത് എൻ്റെ ഫ്രണ്ട്സായിട്ട് എന്നെ ഫോളോ ചെയ്ത ഓരോ വ്യക്തികളും ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു ഫിൽട്ടർ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറയും, എൻ്റെ വീഡിയോ ട്രോള് ചെയ്യുന്ന ഒറ്റ മിക്കികളും ഓരോ വ്യക്തികളും അവർ ചെയ്യുന്നതും അവരും ഫിൽട്ടർ ഇട്ടിട്ടാണ് അവരുടെ ഫേസ് വെളുപ്പിച്ച് വെച്ചിട്ടും അവർ ഒരുവിധം ലൈറ്റ് വർക്ക് കൂട്ടിയിട്ടുമാണ് അവരും തുറന്ന സത്യങ്ങൾ വിനീത് ഒഫീഷ്യൽ ഇങ്ങനെ അകത്തായി എന്ന് പറഞ്ഞ് ഫിൽട്ടർ ഇട്ടിട്ട് തന്നെയാണ് അവരും ചെയ്തിരിക്കുന്നത്. ടിക്ടോക്ക് ചെയ്യുന്നതിൻ്റെ ടിപ്സുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ടിപ്സുകൾ എന്ന് പറയാനായിട്ട് ടിക്ടോക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ടിപ്സൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാം ഞാനൊരു ദിവസം ഒരു 4000 ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുടങ്ങി. ഒരുവിധം ഫോട്ടോവേഴ്സ് ഒക്കെ ഇട്ട് ലൈക്ക് ബൈക്കിൻ്റെ സൺ പരിപാടികളൊക്കെ പണ്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് റീച്ച് കിട്ടി. അതിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഇതേപോലെ സൂം ചെയ്ത് വെച്ച് ഫിൽട്ടർ ആഡ് ചെയ്ത് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുകയാണ്, വിനീത് എങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ കോമൺലി ഉള്ള രീതിയിൽ ഇന്ന ഫിൽട്ടറാണ് അല്ലെങ്കിൽ ഇന്ന മെസ്സേജ് അന്നെ പോലെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അത് ആർക്കും കണ്ടാൽ മനസ്സിലാവും. അല്ലാതെ ഇതിൽ ഞാൻ വിനീത് ഒഫീഷ്യൽ ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ട് വലുതായ ഒരുപാട് വ്യക്തികളോ അല്ലെങ്കിൽ ഒരാളുകളോ ഇല്ല. പോലീസായിരുന്നു. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം, അതിനകത്ത് ഒരുപാട് പേര് ലൈവിൽ കണക്ട് ചെയ്യും. ചിലപ്പോൾ അവർ തമിഴ് ഭാഷയായിരിക്കും സംസാരിക്കുന്നത്, ഹിന്ദി ആയിരിക്കും, കന്നഡ ആയിരിക്കും, ആരെന്നില്ല, ഒരുപാട് യൂസേഴ്സ് അതിൽ കണക്ട് ചെയ്യും. ഞാൻ ഇതേപോലെ കഴിച്ചിട്ടിരുന്നാണ്, എല്ലാവരും ട്രോള് ചെയ്തിട്ടുണ്ട് വിനീത് ഒഫീഷ്യൽ നൈറ്റ് ഒരുപാട് സമയം ഡ്രിങ്ക്സ് കഴിച്ചിട്ടിരുന്ന ലൈവ് വന്ന് പല പല കോമാളിത്തരങ്ങളും പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. അതേപോലെ ഒരു കാര്യം, ഞാൻ ലൈവിലിരുന്നിട്ട് ഒരു ദിവസം എൻ്റെ ഷൂട്ട് കഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അതായത് ഷൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ഞാനൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ഒരു യൂണിഫോമിലുള്ള പോസ്റ്റ് ഫോട്ടോ ഇട്ടിരുന്നു. അപ്പോൾ അതേപോലെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീങ്ക പോലീസ് തന്നെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് പോലീസ് തന്നെ ഇന്ന് എറണാകുളം ട്രാഫിക് നോർത്ത് പോലീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ഡി കാർഡ് കാട്ടുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ ഡി കാർഡ് കൊണ്ടുനടക്കാൻ പറ്റൂ. അത് ക്ലിയർ ആവാത്ത ഭാഷ ഒരു ഒരു ലൈവിൽ ഒരു തമിഴ് തമിഴത്തി വന്നിട്ട് ഒരു ഒരുവിധം നെറ്റ്വർക്ക് കവറേജ് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ച ഒരു ചോദ്യത്തിൽ
ഞാൻ കൊടുത്തൊരു ആൻസർ അത് കഴിച്ചിട്ടിരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് അടി ഉണ്ടാക്കും കേസുണ്ടാക്കും അതേപോലെ ഓരോ പ്രശ്നങ്ങളുടെ ഇടയിൽ സംസാരിച്ചു ഞാനതൊരു കോമൺലി ഒരു കോമഡി രൂപയാണ് ഞാൻ അത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഐ ജി ടി വിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് ഞാൻ ആ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാന്നാർ മത്തായിക്കകത്ത് ഒരു പാട്ട് കേൾക്കും അവനവൻ കുരുക്കുന്ന കുരുക്കെന്ന് പറയും പോലെ അതേപോലെ ഞാൻ എനിക്കത് ഒന്നും തോന്നുന്നില്ല കാര്യം ഞാൻ ഒരു കോമഡി രൂപയാണ് അതൊരു സ്റ്റോറി ഇട്ടു അതിനകത്ത് ഇങ്ങനെ ലൈവ് ഐ ജി ടി വിയിൽ ഒരു ലൈവ് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് എടുത്തിട്ടിരുന്നു എൻ്റെ ഒരു ലൈവാണ് അതായത് ഇത്ര പേര് ഒരുപാട് വ്യൂവേഴ്സ് വന്ന ലൈവാണ് അപ്പം ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ട്രോളായിട്ട് വന്നിരിക്കുന്നത് ഒരിക്കലും ഞാൻ പോലീസോ അല്ലെങ്കിൽ ഒന്നുമല്ല പിന്നെ ഫ്ലവേഴ്സ് എന്ന് കൊടുത്തത് ഞാൻ എറണാകുളം ചാനൽ ഡിവിഷനിൽ ഒരുപാട് നാളായിട്ട് സ്പോട്ട് എഡിറ്റിംഗ് കാര്യങ്ങളായിട്ട് ഫ്ലവേഴ്സ് ടി വിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് കയറുന്ന ഒരു ഇതാണ് അപ്പോൾ എനിക്ക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത എൻ്റെ ജോബ് തന്നെയാണ് അപ്പോൾ അത് ഒരുപാട് നാളായിട്ട് സ്പോട്ട് എഡിറ്റിംഗ് കാര്യങ്ങളായിട്ട് ഫ്ലവേഴ്സ് ടി വിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ചാനലെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫസ്റ്റ് കയറുന്ന ഒരു ഇതാണ് അപ്പോൾ എനിക്ക് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത എൻ്റെ ജോബ് തന്നെയാണ് അപ്പോൾ അത് ഇനിയും മുന്നോട്ട് വിനീത് ഫ്ലവേഴ്സ് എന്ന് തന്നെയാണ് മുന്നോട്ട് വിനീത് വരും കാര്യം വിനീത് ഒഫീഷ്യൽ എന്ന് പറഞ്ഞ മാര് മാറ്റി വിനീത് വിജയൻ എന്നാക്കി കാര്യം നമ്മളെ യൂസർ ഐ ഡി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് അത് ഒരുപാട് പേര് ഇടയ്ക്കിടയ്ക്ക് മാറ്റും അതേപോലെ ഞാനും ചേഞ്ച് ചെയ്തൊന്നുമില്ല അല്ലാതെ ഐഡൻറ്റിറ്റി വിനീത് എന്ന് തന്നെയാണ് അച്ഛൻ്റെ പേര് വിജയൻ എന്ന് തന്നെയാണ് അതിലൊന്നും ഒരു മാറ്റവും ഇല്ല പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ ഞാൻ നാളെയും പുറത്ത് കാണും കാര്യം ഞാൻ ബെൻസ് കാറിലാണോ ഞാൻ ഏത് കാറിലാണോ സഞ്ചരിക്കുന്നത് അവൻ വീണ്ടും വണ്ടി മേടിച്ചു അവൻ വീണ്ടും പെണ്ണുങ്ങളെ വലയത്തിലാക്കുന്നു എന്നുള്ള നിങ്ങളെ ട്രോളുകളും കാര്യങ്ങളും നിങ്ങൾ എന്ത് വേണോ ചെയ്തോ ഒരിക്കലും വീട്ടിലിരിക്കുന്നവരെ പറ്റിയോ നിങ്ങൾ പറയുന്ന കുറേ ട്രോളുകൾ ഞാൻ ഇന്നലെയും കണ്ടു വിനീത് വീണ്ടും നിരവധി പെണ്ണുങ്ങളെ വലയത്തിലാക്കാൻ വേണ്ടി വീണ്ടും ഇറങ്ങി ഫിൽട്ടർ ഇട്ടുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് സിഗരറ്റ് ഞാൻ സ്മോക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ ഞാൻ വലിക്കും എൻ്റെ അച്ഛനോ വലിക്കും എൻ്റെ വീട്ടിൽ വലിക്കുന്നവരാണ് ഡ്രിങ്ക്സ് കഴിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വലിക്കും അത് അതൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ട്രോൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും നിങ്ങളോട് എല്ലാവർക്കും പറയാനൊരു കാര്യം കുറച്ച് ദിവസം നിങ്ങൾ സത്യമേതോ അസത്യമേതോ എന്ന് കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക എല്ലാത്തിനും ഒരു രണ്ട് വശമുണ്ടാവും അത് എന്തെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയാൻ കുറച്ചെങ്കിലും സാവകാശം കാണട്ടെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാൻ പറ്റാതെ ആവും കാര്യം അങ്ങനെയൊന്നും ഒരു കുടുംബത്തിൽ എനിക്കുമുണ്ട് അച്ഛനും അമ്മയും എനിക്കുമുണ്ട് ചേട്ടൻ പീഡനം എന്ന് പറയുന്നത് പണ്ടുള്ള കാലങ്ങളിൽ ഞാൻ പീഡനം എന്ന് കേട്ടിട്ടുണ്ട് ഒരു പെണ്ണിനെ വലിച്ചഴച്ച് കൊണ്ടുപോയി ഒരു ബലാത്സംഗം ചെയ്യുക അങ്ങനെയൊക്കെ ഞാൻ സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇന്ന് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഈ നിവർത്തിയിൽ ഈ അവസ്ഥയിൽ ഈ മുഖത്തിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാവും അന്ന് നിങ്ങളെല്ലാവരും എന്നെ കാണുമ്പോൾ എന്ത് വേണോ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇതേ സ്ഥലത്ത് തന്നെ ഇതേ രീതിയിൽ ഞാനുണ്ടാവും